Hi guys, how are you? I'm Shahbaz from Calicut. Welcome back to cdream YouTube channel. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ജർമ്മനി എന്ന രാജ്യത്തെ പറ്റിയിട്ടാണ്. റീസെൻ്റ്ലി വന്നൊരു ന്യൂസാണ്, പല ആൾക്കാരും ഈ ഒരു ന്യൂസ് കണ്ടിട്ടുണ്ടാവും. ഇത് അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ നല്ലതുപോലെ പ്രയോജനപ്പെടും. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. ഇതിൽ പറയുന്നത് ജർമ്മനിയിൽ ഇയർലി ഏകദേശം 4 ലക്ഷം സ്കിൽഡ് വർക്കേഴ്സിൻ്റെ ഷോർട്ടേജ് വരുന്നുണ്ടെന്നാണ്. നമുക്കറിയാം യു കെ പോലെ തന്നെ ജർമ്മനിയും ഒരു യൂറോപ്യൻ കൺട്രിയാണ്. യു കെയിലുള്ളതുപോലെ തന്നെ ജർമ്മനിയിലും ഒരുപാട് ജോബ് വേക്കൻസീസ് വരുന്നുണ്ട്, വർക്കേഴ്സിൻ്റെ ഷോർട്ടേജ് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഭൂരിഭാഗം ആൾക്കാരും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് യു കെയിലോട്ട് എങ്ങനെയെങ്കിലും ഒരു ജോബ് കിട്ടിപ്പോവുക എന്നുള്ളതാണ്. ഇനി ഡയറക്റ്റ് യു കെയിലോട്ട് വർക്ക് വിസ കിട്ടാത്ത ആൾക്കാരുണ്ടെങ്കിൽ പലരും സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ യു കെയിൽ എത്തുന്നുണ്ട്. യു കെയിലോട്ട് ഐ എൽ ടി എസ് വേണ്ടാത്തതും അതേപോലെ കോഴ്സിന് ശേഷം 2 വർഷത്തെ സ്റ്റേ ബാക്ക് കിട്ടുന്നതും നല്ലൊരു പ്ലസ് പോയിൻ്റ് ആയിട്ട് തന്നെയാണ് പല ആൾക്കാരും കാണുന്നത്. യു കെ പോലെ തന്നെ ജർമ്മനിയിലും ഇഷ്ടംപോലെ ഓഫർ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് ജർമ്മനി എന്ന രാജ്യത്തെ പറ്റിയുള്ള ജോബ് വേക്കൻസീസിനെ പറ്റിയിട്ടും അതേപോലെ നമുക്ക് എങ്ങനെ ഒരു ജോലി കിട്ടി പോകാൻ പറ്റും, മാർക്കൊക്കെ പോകാൻ പറ്റും, ഏതൊക്കെ രീതിയിൽ നമുക്ക് പോകാൻ പറ്റും, ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആദ്യം തന്നെ പറയാം, പല ആൾക്കാരും ഈ ഒരു 4 ലക്ഷം വേക്കൻസീസ് എന്നൊക്കെ കാണുമ്പോൾ ഇത് പെട്ടെന്ന് കിട്ടും, ഈസി ആയിട്ട് നമുക്ക് പോകാൻ പറ്റും എന്ന് ആരും വിചാരിക്കരുത്. പക്ഷേ നമ്മളൊന്ന് ട്രൈ ചെയ്യുകയാണെങ്കിൽ, ജർമ്മനി എന്ന രാജ്യം ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്, അവരൊന്ന് ട്രൈ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു വിസ നേടിയെടുക്കാൻ പറ്റും. ആദ്യം തന്നെ പറയുന്നത് ജർമ്മനിയിൽ ഇപ്പോൾ ഏതൊരു കമ്പനി ആണെങ്കിലും നമുക്കൊരു ജോബ് വിസ അടിക്കാൻ ജർമ്മൻ ലാംഗ്വേജിൻ്റെ ആവശ്യമില്ല. പക്ഷേ നമുക്കൊരു ജോബ് ഓഫർ കിട്ടണമെങ്കിൽ പല കമ്പനീസും, ഏകദേശം ഒരു 90% കമ്പനീസും ജർമ്മൻ ലാംഗ്വേജ് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഐ ടി ഫീൽഡിൻ്റെ കേസ് അങ്ങനെയല്ല. ഐ ടി ഫീൽഡ് ആണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് കമ്പനിയിൽ നിന്ന് വിത്തൗട്ട് ജർമ്മൻ ലാംഗ്വേജ് ആണെങ്കിലും ജോബ് ഓഫറും കിട്ടും, അതേപോലെ വിസയും കിട്ടും. അപ്പോൾ ഇതിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നമ്മൾ ആദ്യം തന്നെ പറയുന്നുണ്ട്, അത് മറ്റൊന്നും കൂടിയല്ല, വീഡിയോ ഫുള്ള് വാച്ച് ചെയ്തിട്ടും നിരാശരായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ജർമ്മനിയിൽ ഏറ്റവും കൂടുതൽ ജോബ് ഓഫർ വരുന്നത് മെഡിക്കൽ ഫീൽഡും അതേപോലെ എൻജിനീയറിംഗ് ഫീൽഡും, പിന്നെ നോർമൽ അതായത് ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റിയ, അതായത് ഇലക്ട്രീഷ്യൻസ്, പ്ലംബേഴ്സ് ഇതേപോലെയൊക്കെയുള്ള ജോബ്സാണ്. ഇതെല്ലാം സ്കിൽഡ് വർക്കേഴ്സാണ്. മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുമ്പോൾ അതിൽ കൂടുതലും നേഴ്സസ് അതേപോലെ പിന്നെ പാരാമെഡിക്കൽ കോഴ്സ് പഠിച്ച ആൾക്കാർക്കുമാണ്. പിന്നെ എഞ്ചിനീയറിംഗ് സെക്ഷനിലെ ഐ ടി ഫീൽഡ് നമ്മൾ പറഞ്ഞതുപോലെ വിത്തൗട്ട് ജർമ്മൻ ലാംഗ്വേജ് ആണെങ്കിലും നമുക്ക് ജോബ് ഓഫറും വിസയും നേടിയെടുക്കാൻ പറ്റും. ജർമ്മൻ ലാംഗ്വേജ് ലെവൽ ഇങ്ങനെയാണ് വരുന്നത്, അതായത് A1 A2 ഏറ്റവും ബേസിക് യൂസേഴ്സ് ആണ്. അതേപോലെ B1 B2 എന്ന് വെച്ചാൽ മീഡിയം, പിന്നെ C1 C2 എന്ന് വെച്ചാൽ ഏറ്റവും ടോപ്പിലാണ്. കൂടുതൽ കമ്പനീസും B1 B2 ആണ് ചോദിക്കുന്നത്. പിന്നെ ഇപ്പോൾ പല ആൾക്കാരും ചോദിക്കാൻ ചാൻസ് ഉണ്ട് നമുക്ക് ഏതൊക്കെ രീതിയിൽ പോകാൻ പറ്റുമെന്ന്. അത് ആക്ച്വലി നമ്മൾ ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. പിന്നെ ജർമ്മൻ ലാംഗ്വേജ് കേസ് പറയുമ്പോൾ ഈ ഒരു ലാംഗ്വേജ് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 4-5 രാജ്യങ്ങളിൽ മാത്രമാണ് യൂസ്ഫുൾ ആവുന്നത്. അതിലേറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്നത് ജർമ്മനി അതേപോലെ ഓസ്ട്രിയ പോലുള്ള രാജ്യങ്ങളാണ്. ഈ 2 രാജ്യങ്ങളിലും ജർമ്മൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിസ നേടിയെടുക്കാൻ ഈസിയാണ്. പല ആൾക്കാരും ഐ എൽ ടി എസ് പഠിക്കണോ അതോ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കണോ എന്ന് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, ഐ എൽ ടി എസ് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് രാജ്യങ്ങളിലോട്ട് ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവിടെ നല്ലൊരു കോമ്പറ്റീഷനും ഉണ്ടാവും. ഒരുപാട് ആൾക്കാർ ഐ എൽ ടി എസ് പഠിക്കുമ്പോൾ നല്ലൊരു കോമ്പറ്റീഷൻ അവിടെ നടക്കുന്നുണ്ട്. അതേസമയത്ത് ജർമ്മൻ ലാംഗ്വേജ് ആണെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് കുറവായിരിക്കും, അതേപോലെ തന്നെ ഇതിൻ്റെ കോമ്പറ്റീഷൻസും കുറവായിരിക്കും. ഇനി ലൈഫ് സ്റ്റൈൽ നോക്കുകയാണെങ്കിൽ ജർമ്മനി ലോകത്ത് വെച്ച് തന്നെ കുഴപ്പമില്ലാത്ത അത്യാവശ്യം നല്ലൊരു കൺട്രിയാണ്. കാനഡ, യു കെനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപക്ഷെ അതിനേക്കാൾ ഒരു പടി മുമ്പിൽ നിൽക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ജർമ്മനി. ഇനി എന്തുകൊണ്ടാണ് ജർമ്മനിയിൽ ഇത്രത്തോളം ജോബ് വേക്കൻസീസ് വരുന്നത് എന്ന് പല ആൾക്കാർക്കും ഒരു ചോദ്യം ഉണ്ടാവും. അതിൻ്റെ കുറച്ച് റീസൺസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നാമതായിട്ട് ജർമ്മനിയിലെ ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത് ജർമ്മനി യൂറോപ്പിൽ തന്നെ പോപ്പുലേഷൻ കൂടിയൊരു രാജ്യമാണ്. ഏകദേശം 8 കോടിയിലധികം ജനങ്ങൾ ജീവിക്കുന്ന ഒരു രാജ്യമാണ് ജർമ്മനി. അങ്ങനെയാണെങ്കിലും ഇവിടെ ജോലി ചെയ്യുന്നവരുടെ എണ്ണം പോപ്പുലേഷനെ താരതമ്യപ്പെടുത്തുമ്പോൾ കുറവാണ്. അതായത് ജർമ്മൻ പോപ്പുലേഷനെ നല്ലൊരു പെർസെൻറ്റേജ് ആൾക്കാരും റിട്ടയർഡ് ആയവരാണ്. രണ്ടാമത്തൊരു റീസൺ എന്ന് പറയുന്നത് ജർമ്മൻ ലാംഗ്വേജ് തന്നെയായിരിക്കാം. കാരണം ഈ ഒരു ലാംഗ്വേജ് യൂറോപ്പിലെ കുറച്ച് രാജ്യങ്ങളിൽ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അതുമാത്രമല്ല, ഇൻ്റർനാഷണൽ ലാംഗ്വേജ് ഇംഗ്ലീഷ് ആയതുകൊണ്ട് ഭൂരിഭാഗം ഫോറിനേഴ്സും ജോലിക്ക് പോകുന്നത് കൂടുതലും യു കെ അതേപോലെ കാനഡ പോലുള്ള രാജ്യങ്ങളൊക്കെ ആയിരിക്കും. അതേസമയത്ത് ജർമ്മനി എന്ന രാജ്യത്തോടൊക്കെ പോകുന്നവർ വളരെ കുറവായിരിക്കും. ഇതും മറ്റൊരു കാരണമാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് എങ്ങനെ ഒരു ജോലി കിട്ടി ജർമ്മനിയിലോട്ട് പോകാൻ പറ്റും, അതായത് ഏതൊക്കെ രീതിയിൽ നമുക്ക് ജർമ്മനി എന്ന രാജ്യത്തോട്ട് പോകാൻ പറ്റും, 2-3 വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് സ്റ്റുഡൻറ്റ് വിസയെ പറ്റിയിട്ടും അതേപോലെ നോർമൽ വർക്ക് വിസയെ പറ്റിയിട്ടൊക്കെ. അപ്പോൾ പറ്റുന്ന ആൾക്കാരൊക്കെ അത് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്തു പോകും. അപ്പോൾ ഒരു ജോലിക്ക് വേണ്ടി നമുക്ക് ഏതൊക്കെ രീതിയിൽ ജർമ്മനിയിലോട്ട് പോവാം എന്ന് ചോദിക്കുമ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ പറയാനുള്ളത് ജോബ് സീക്കർ വിസയാണ്.
ജർമ്മൻ ഗവൺമെൻറ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ജോബ് സീക്കർ വിസ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് 6 മാസം നമ്മൾ ജർമ്മനിയിലോട്ട് ജോബ് സീക്കർ വിസയിൽ പോകുന്നു. ആ ഒരു 6 മാസം നിങ്ങൾക്ക് ജർമ്മനിയിൽ ജോബ് സെർച്ച് ചെയ്യാൻ പറ്റും. വർക്ക് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ജോബ് സെർച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്കൊരു എംപ്ലോയറെ കണ്ടെത്താൻ പറ്റിയാൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വർക്ക് പെർമിറ്റിലോട്ട് മാറ്റിയെടുക്കാനും പറ്റും. പക്ഷേ ഈ ഒരു കാര്യം ഓർത്തിരിക്കുക, ജർമ്മനിയിലെ ഭൂരിഭാഗം കമ്പനീസും ജർമ്മൻ ലാംഗ്വേജ് മസ്റ്റായിട്ടും ചോദിക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഷെങ്കൻ വിസയാണ്. ഷെങ്കൻ വിസയിലൂടെ നിങ്ങൾക്ക് വിസിറ്റിംഗ് വിസ, ജർമ്മനിയിലോട്ട് ഷെങ്കൻ വിസ എടുത്തിട്ട് അവിടെ ജോബ് സെർച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ ഓഫർ കിട്ടിയിട്ടും മാറ്റിയെടുക്കാൻ പറ്റും. ചിലപ്പോൾ രാജ്യത്തു നിന്ന് എക്സിറ്റ് ആകേണ്ടി വരും. ആ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക. പിന്നെ ഈ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഷെങ്കൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ, അതായത് ഷെങ്കൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കൂടുതലും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പർപ്പസ് നിങ്ങൾ ജർമ്മനിയിൽ ജോബ് സെർച്ച് ചെയ്യാൻ പോവുകയാണ് എന്ന് കാണിക്കുകയാണെങ്കിൽ ഒരു 90% വിസ റിഫ്യൂസലായി പോകും. അപ്പോൾ അങ്ങനെ കൊടുക്കാതിരിക്കുക. പിന്നെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത് ഓൺലൈൻ വെബ്സൈറ്റുകളാണ്. ജർമ്മനിയിൽ ഒരുപാട് ജോബ് പോർട്ടൽസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഏകദേശം ഒരു 10 ജോബ് വെബ്സൈറ്റുകൾ ഞാൻ താഴെ കൊടുക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സോ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കയറി ചെക്ക് ചെയ്യാം. പരമാവധി നിങ്ങൾ എല്ലാ ജോബ് വെബ്സൈറ്റുകളാണെങ്കിലും ക്രോം ബ്രൗസറിൽ തന്നെ സെർച്ച് ചെയ്യാൻ നോക്കുക. അങ്ങനെയാണെങ്കിലേ നിങ്ങൾക്ക് ചിലപ്പോൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും. ഇപ്പോൾ തന്നെ ഇന്ത്യയുടെ വെബ്സൈറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ ആദ്യം നമുക്ക് ജർമ്മൻ ലാംഗ്വേജിലായിരിക്കാം അത് കിട്ടുന്നത്. പല ആൾക്കാർക്കും ഒന്നും മനസ്സിലാവുന്നുണ്ടാവില്ല. പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഏജൻസി ത്രൂ വർക്ക് വിസ എടുക്കാം. ഏജൻസി ഏത് ഏജൻസി ചൂസ് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ അത് ജോബ് ഓഫർ വരുമ്പോൾ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. ഇപ്പോൾ തന്നെ നമ്മുടെ കേസ് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ജെനുവിൻ ജോബ് ഓഫറൊക്കെ ടെലിഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് യൂറോപ്യൻ ജോബ് വിസ അപ്ലൈ ചെയ്ത ആൾക്കാർക്കൊക്കെ കൂടുതലും റിജക്ഷൻ വരുന്നത് കൊണ്ട് ഈ ഒരു സമയം നമ്മളങ്ങനെ ജോബ് വേക്കൻസി കൊടുക്കുന്നില്ല. കുറച്ചും കൂടെ കഴിയുകയാണെങ്കിൽ നമ്മൾ വീണ്ടും അപ്ഡേറ്റ് ചെയ്യും. സോ പറ്റുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്തോളൂ. പിന്നെ ഭൂരിഭാഗം ആൾക്കാർക്കും അറിയേണ്ട മറ്റൊരു കാര്യമായിരിക്കും ജർമ്മനിയിലോട്ട് ഇപ്പം നമ്മൾ അൺസ്കിൽഡ് വർക്കേഴ്സിന് പോകാൻ പറ്റുമെന്ന്. അതായത് 10ാം ക്ലാസ് ക്വാളിഫിക്കേഷനുള്ള ആൾക്കാരാണെങ്കിലും പ്ലസ് ടു ക്വാളിഫിക്കേഷനുള്ള ആൾക്കാരാണെങ്കിലും അവർക്ക് ജർമ്മനി എന്ന രാജ്യത്തോട്ട് വർക്ക് വിസ ലഭിക്കുമോ എന്ന്. ആക്ച്വലി ജർമ്മനി, ഫ്രാൻസ് ഇതേപോലെയുള്ള രാജ്യങ്ങൾ അഭയാർത്ഥികളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫ്രാൻസാണ് ഏറ്റവും കൂടുതൽ റെഫ്യൂജീസിനെ അക്സെപ്റ്റ് ചെയ്യുന്നത്. നമുക്കറിയാം അഫ്ഗാനിസ്ഥാൻ, അതേപോലെ സിറിയ, പിന്നെ അതേപോലെ കുറച്ച് ആഫ്രിക്കൻ കൺട്രീസ്, ഇവിടെ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ, ഒരുപാട് റെഫ്യൂജീസും യൂറോപ്പിലോട്ട് കയറുന്നുണ്ട്. അതായത് ജർമ്മനിയിലൊക്കെ ഇപ്പോൾ റെഫ്യൂജീസ് കൂടി വരികയാണെങ്കിൽ കൂടുതലും അവിടെയുള്ള ലോക്കൽ ജോബ്സ്, അതായത് അൺസ്കിൽഡ് ജോബ്സൊക്കെ കൂടുതലും ഈ ഒരു റെഫ്യൂജീസ് ആയിരിക്കും ചെയ്യുന്നത്. അതായത് നോൺ യൂറോപ്യൻസിന് അൺസ്കിൽഡ് ജോബിന് ജർമ്മനിയിലൊക്കെ ചാൻസ് കുറവാണ്. ഇനി കിട്ടുന്നില്ല, വിസ കിട്ടില്ല എന്ന് ഞാൻ തീർത്ത് പറയുന്നില്ല. പലരും ഇതേപോലെ വിസ കിട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. സോ അങ്ങനെയുള്ള എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്തതിന് ശേഷം വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വെബ്സൈറ്റുകൾ ഞാൻ താഴെ കൊടുക്കാം. സോ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ കൊടുത്തോളൂ. ഓക്കെ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം മറ്റുള്ള ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സീ യു ഗൈസ്.